ഈ സംവരണത്തിന്റെ കാര്യം വരുമ്പോൾ 50% സംവരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കി കേരളമാണ് മികച്ച മാതൃക കാട്ടിയത്. എന്തായാലും ഈ വനിതാ സംവരണ ബിൽ വരുമ്പോൾ കേരളം എങ്ങനെ അതിനെ പരിഗണിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ സീറ്റ് നിലകളിൽ അത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരും എന്നുള്ളതും ഏറെ നിർണായകമാണ്. CP അജിത നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജിത, എങ്ങനെയാണ് കേരളത്തിലെ ഒരു സാഹചര്യം? ഈ പ്രത്യേകിച്ച് ഈ വനിതാ സംവരണം വരുമ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ തന്നെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോ? ബിനുരാജ്, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നിയമസഭയുടെ മുന്നിലാണ്. കേരള നിയമസഭയാണ് 14 വർഷം മുൻപ് അതായത് 2009 സെപ്റ്റംബർ 17 ഇത്തരത്തിലൊരു സംവരണ ഭേദഗതി അവതരിപ്പിച്ച് പാസാക്കിയത്. മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് ഭേദഗതികൾ പാസാക്കിയതോടുകൂടി 50% തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ചരിത്രപരമായൊരു തീരുമാനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൗത്യത്തിന് മുൻനടന്ന ഒരു പശ്ചാത്തലമെല്ലാം കേരളത്തിന് തീർച്ചയായും ഉണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാപനങ്ങളിലേക്ക് 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കേരളം മാറി. അത് ആ ഒരു അതിൻ്റെ ഒരു ചുവട് പിടിച്ച മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ പാത പിന്തുടർന്ന് ഈ സംവരണത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിന് മുൻ നടക്കുന്ന രീതിയിലേക്ക് വരെ കേരളം മാറിയിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെൻറ്റ് ഇങ്ങനെ ഒരു നിയമം പാസാക്കുമ്പോൾ കേരളത്തിൽ അത് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 20 സീറ്റാണ് കേരളത്തിലുള്ളത്. 6 സീറ്റിലെങ്കിലും ഉറപ്പായും വനിതകളെത്തുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും. അതുപോലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 46 എണ്ണത്തിൽ വനിതകൾ തീർച്ചയായും എത്തുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും. നമുക്കറിയാം, കുത്തക മണ്ഡലങ്ങളാണ് പലപ്പോഴും കുത്തക രാഷ്ട്രീയ നേതൃത്വങ്ങൾ കാലങ്ങളായി കൈയടക്കി വച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ. ഇതെല്ലാം ഈ സംവരണം റൊട്ടേഷൻ മാറുന്നതോടുകൂടി ഇതെല്ലാം മാറേണ്ട ഒരവസ്ഥ വരും. അതുപോലെ തന്നെ പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പേരെടുത്ത സ്ത്രീകൾക്ക് പോലും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവർ മാറി നിൽക്കേണ്ട സാഹചര്യം കേരളത്തിൽ പൊതുവെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കേരളത്തിലുമുണ്ട്. ഈ സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരും. കൂടുതൽ സ്ത്രീകൾ ഇത്തരത്തിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പങ്കാളികളാകാൻ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം തീർച്ചയായും കേരളത്തിലുണ്ടാകും. വലിയ മാറ്റമാണ് രാഷ്ട്രീയ മേഖലയിൽ കേരളത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ബിൻരാജ്.